24 മണിക്കൂർ ആശുപത്രി വാസമില്ലെന്ന നിബന്ധനയിൽ വൻതുകയുടെ ഇൻഷുറൻസ് നഷ്ടമായ സംഭവങ്ങൾ ഒട്ടേറെയുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 12 ചികിത്സകൾ ഉൾപ്പെടെ 100-ലധികം ചികിത്സകൾക്ക് ഇൻഷുറൻസ് ലഭിക്കാൻ ആശുപത്രിയിലെ കിടത്തി ചികിത്സ വേണ്ടെന്നാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സർക്കുലറിലുള്ളത്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേത്രരോഗ ചികിത്സയാണ് മരട് സ്വദേശി ജോൺ മിൽട്ടന്റെ അമ്മയ്ക്ക് കൊച്ചിയിലെ ആശുപത്രിയിൽ നടത്തിയത്. എന്നാൽ കിടത്തി ചികിത്സ നടത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി ഇൻഷുറൻസ് നിരസിച്ചു. പിന്നാലെ നൽകിയ പരാതിയിലാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സുപ്രധാന ഉത്തരവ്. ഇൻഷുറൻസ് എടുക്കുന്നതിന് ഇതേപോലെ എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അത്രയും വില കൂടിയ ഒരു ഇഞ്ചക്ഷൻ ആണ് അത്. ഒരു ആ പ്രൊസീജിയറിന് അത്രയും വിലയുണ്ട്. പക്ഷെ അത് ഈ സിംഗിൾ ഡേ പ്രൊസീജിയറിന്റെ പേര് പറഞ്ഞിട്ട് അത് റിജക്ഷൻ ചെയ്യുമ്പോൾ എന്താ അതിന്റെ കാര്യം എന്താണെന്ന് അറിയണമല്ലോ. പരാതി നൽകിയതിന് പിന്നാലെ വീണ്ടും ഇതേ ചികിത്സ നടത്തിയപ്പോൾ കമ്പനി ക്ലെയിം അനുവദിച്ചെന്നും പരാതിക്കാരൻ പറഞ്ഞു. തിമിര ശസ്ത്രക്രിയ, കീമോതെറാപ്പി, അപ്പൻഡിസൈറ്റിസ് ഉൾപ്പെടെ 130-ഓളം ചികിത്സകൾക്ക് കിടത്തി ചികിത്സ ആവശ്യമില്ലെന്നാണ് IRDA സർക്കുലറിൽ പറയുന്നത്. ഓറൽ കീമോതെറാപ്പി, ഇമ്മ്യൂണൽ തെറാപ്പി, റോബോട്ടിക് സർജറി ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 12 ചികിത്സകൾക്കും ഇൻഷുറൻസ് ലഭിക്കാൻ കിടത്തി ചികിത്സ വേണ്ട. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് ഇൻഷുറൻസ് കമ്പനികൾ സാധാരണക്കാരെ പറ്റിക്കുന്നത്. ഈ വിധി അത്തരം തട്ടിപ്പിനിരയാകുന്നവർക്ക് മുന്നോട്ട് നിയമ പോരാട്ടം നടത്തുന്നതിന് ഒരു പ്രചോദനം തന്നെയാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.